സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ വീഡിയോ ചിത്രീകരണത്തിനായി ദേശീയപാതയിൽ ബൈക്കിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. വർക്കല സ്വദേശികളായ യുവാക്കൾക്കെതിരെ RTO എൻഫോഴ്സ്മെന്റ് കേസെടുത്തു. കല്ലമ്പലത്തിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് അപകടകരമായ വിധം ബൈക്ക് ഓടിച്ച കല്ലമ്പലം വർക്കല സ്വദേശികളായ ആദിൽ, ഷിജിൻ എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത്. ഇവരുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. റോഡിന്റെ വലതുവശത്തുകൂടെ വെള്ളവര മുറിച്ചു കടന്ന്, കൈകൾ ഹാൻഡിലിൽ നിന്ന് വിട്ട് എതിർദിശയിൽ വരുന്ന വലിയ വാഹനങ്ങളോട് അടുപ്പിച്ച് അമിത വേഗത്തിൽ പായുന്നത് ഫോണിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. അതുവഴി യാത്ര ചെയ്ത മറ്റ് വാഹനയാത്രികരാണ് മൊബൈലിൽ പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് വീഡിയോ കൈമാറിയത്. എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ രാംജി കെ കരണിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സരിക ജ്യോതി, ശിവപ്രസാദ്, അരുൺകൃഷ്ണ, മുരളീധരൻപിള്ള എന്നിവരായിരുന്നു പരിശോധന നടത്തിയത്. അമിത വേഗതയിലും സൈലൻസറിന്റെ ശബ്ദം കൂട്ടിയും അപകടകരമാം വിധം വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അതിനുവേണ്ടി ഓപ്പറേഷൻ റാഷ് എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകിയതായും RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബൃന്ദാ സനിൽ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഓപ്പറേഷൻ റാഷ് എന്ന പേരിൽ അമിത വേഗതയും സൈലൻസറിന്റെ അമിതമായ ശബ്ദവും ഉണ്ടാക്കുന്ന വാഹനങ്ങളെ പിടികൂടാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 200 വാഹനങ്ങൾക്കെതിരെ കേസുകൾ എടുത്തു കഴിഞ്ഞു. 6.5 ലക്ഷം രൂപ നമ്മൾ പിഴയിലൊക്കെ ഈടാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടി ഈ ഓപ്പറേഷൻ റാഷ് തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ, ഓഫൻസുകളിൽ ഏർപ്പെടുത്തുന്ന മാക്സിമം വണ്ടികളെ പിടിച്ചെടുക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അപകടകരമായി വാഹനം ഓടിച്ചവരുടെ ലൈസൻസിനെതിരെ നടപടിയുണ്ടാകുമെന്നും എൻഫോഴ്സ്മെന്റ് RTO ജി സാജൻ അറിയിച്ചു. HP News, വർക്കല.